മുംബൈ തെറപ്പൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ചിത്തിര നക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതിയും ജ്യോതി നക്ഷത്രവും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കൂറുകാരുടെ വർഷം 2022 ഓഗസ്റ്റ് മാസത്തിലെ പൊതുരാശിഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി ഓഗസ്റ്റ് മാസത്തിലെ ചില പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓഗസ്റ്റ് 2nd നാഗപഞ്ചമി, 8th പുത്രതാ ഏകാദശി, 15th സങ്കടഹാര ചതുർത്ഥി, 19th ശ്രീകൃഷ്ണ ജയന്തി, 23rd അജ ഏകാദശി, 25th മാസ ശിവരാത്രി, 31st ഗണേശ ചതുർത്ഥിയും ആയിരിക്കും. മാസാരംഭത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇപ്രകാരമാണ്. ചൊവ്വയും രാഹുവും മേടം രാശിയിലും ശുക്രൻ മിഥുനം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധൻ ചിങ്ങം രാശിയിലും കേതു തുലാം രാശിയിലും ശനി മകരം രാശിയിലും ഗുരു മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത്. ഈ മാസം 4 ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നതായിരിക്കും. ഓഗസ്റ്റ് 7th ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കടകം രാശിയിലേക്കും, ഓഗസ്റ്റ് 10th ചൊവ്വ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്കും പ്രവേശിക്കുന്നതായിരിക്കും. അതുപോലെ ഓഗസ്റ്റ് 17th സൂര്യൻ കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും, 21st ബുധൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്കും രാശി മാറുന്നതായിരിക്കും. കൂടാതെ ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോഴും തൻ്റെ രാശി മാറുന്നതാണ്. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിഗതികളും സഞ്ചാര മാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുക എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയനുസരിച്ചുള്ള ഫലങ്ങളാണ്. ജനനസ്ഥലം, ജനന സമയം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരാനിടയുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നോക്കാം. നിങ്ങളുടെ 1st ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ 9th ഹൗസിലാണ്. ശുക്രൻ്റെ ഈ പൊസിഷൻ നല്ലതാണ്. ഓഗസ്റ്റ് 7th രാശി മാറി 10th ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ്. ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. പക്ഷേ ചൊവ്വയുടെയും രാഹുവിൻ്റെയും 7th ദൃഷ്ടി നിങ്ങളിലാണ് പതിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തലവേദന, കഴുത്തിന് പ്രശ്നങ്ങൾ വരിക എന്നിങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വരാനിടയാക്കും. പക്ഷേ ശുക്രൻ്റെ സ്ഥിതി നല്ലതായതിനാൽ ആരോഗ്യ സംബന്ധമായി യാതൊരു ആശങ്കയ്ക്കും വഴികൾ കാണുന്നില്ല. ഇനി തുലാം രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കാം. 5th ഭാവമാണ് വിദ്യയുടേത്. 5th ഭാവാധിപൻ ശനിയാണ്. നിൽക്കുന്നത് 4th ഭാവത്തിൽ വക്രഗതിയിലാണ്. 4th ഭാവവും ശനിയുടെ സ്വന്തം ഹൗസാണ്. പക്ഷേ 5th ഭാവത്തിൽ നിന്ന് നോക്കുമ്പോൾ ശനി സ്വന്തം ഹൗസിൻ്റെ 12th ഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇന്ന് മുഴുവനും ഞാൻ നല്ലപോലെ സ്റ്റഡി ചെയ്യും, എവിടെയും പോകില്ല എന്നും മറ്റും. പക്ഷേ പഠിക്കാനിരിക്കുമ്പോൾ മനസ്സ് ഡൈവേർട്ടാകുന്നതായിരിക്കും. അത് ചിലപ്പോൾ മൊബൈൽ ഗെയിം കളിക്കാനോ തിയേറ്ററിൽ പോകാനോ സുഹൃത്തുക്കളോടൊപ്പം കൂടാനോ കളിക്കാനോ ഒക്കെ ആകാം. അതുകൊണ്ട് മനസ്സിനെ അവിടെ ഇവിടെയും അലയാൻ വിടാതെ ഏകാഗ്രചിത്തതയോടെ മുഴുവൻ സമയവും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ശ്രമിക്കണം. കാരണം ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ സ്വന്തം ഹൗസിലാണ് പതിക്കുന്നത്. ഈ വക പ്രശ്നങ്ങൾ 17 ഓഗസ്റ്റ് കഴിയുമ്പോൾ കുറച്ച് കുറയുന്നതുമായിരിക്കും. ഇനിയും തുലാം രാശിക്കാരുടെ ഈ മാസത്തെ ലവ് റിലേഷനെക്കുറിച്ച് നോക്കാം. ഇതും 5th ഭാവവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ചൊവ്വയും രാഹുവും നിങ്ങളുടെ 7th ഭാവത്തിലാണ്. ശുക്രൻ 9th ഭാവത്തിലാണ്. ശനിയുടെ ദൃഷ്ടി നിങ്ങളിൽ പതിക്കുകയാണ്. ഈ സമയം നിങ്ങൾ പ്രേമിയിൽ നിന്നും കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം പോസസീവായി ആകും. അതായത് പ്രേമിയുടെ മുഴുവൻ സ്നേഹവും എനിക്ക് മാത്രമേ ആകാവൂ എന്ന നിർബന്ധം,
അതുപോലെ അസൂയ തോന്നുക, ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങളും വിചാരങ്ങളും മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പ്രേമജീവിതം വളരെ സുഖകരമായിരിക്കും. തുലാം രാശിക്കാർ പൊതുവെ വളരെ റൊമാൻറ്റിക് ആയിരിക്കും. അതിന് കാരണം നിങ്ങളുടെ രാശാധിപൻ ശുക്രനായതുകൊണ്ടാണ്. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഡ്രസ്സുകൾ ധരിക്കുക, നന്നായി പെരുമാറുക, ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിക്കുക, ലക്ഷറിയസ് ലൈഫ് ജീവിക്കുക, റൊമാൻറ്റിക് ആകുക, ഇതെല്ലാം തുലാം രാശിക്കാർക്ക് പ്രിയപ്പെട്ടതാണ്. ഇനി തുലാം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നോക്കാം. ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഏഴാം ഭാവാധിപൻ ചൊവ്വ സ്വന്തം ഹൗസിലാണ് നിൽക്കുന്നത് ഓഗസ്റ്റ് 10-ാം തീയതി വരെ. അതിനുശേഷം 8-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ്. 8-ാം ഭാവത്തിൽ ചൊവ്വ പ്രവേശിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ജാഗ്രതയുണ്ടായിരിക്കണം. സ്വരച്ചേർച്ച കുറയുക, തെറ്റിദ്ധാരണകൾ ഉടലെടുക്കുക, അന്യോന്യം വിശ്വാസക്കുറവ് വരിക, രണ്ടുപേരിലും പെട്ടെന്ന് കോപം വരിക എന്നീ സ്വഭാവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാനിടയുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി അഗ്രസീവ് ആകുന്നത് ഒഴിവാക്കണം. അതുപോലെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ സമയത്ത് മനസ്സിനെ കഴിയുന്നതും കൺട്രോൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിവയെക്കുറിച്ച് നോക്കാം. ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൻ്റെ അധിപൻ ബുധനാണ്. കരിയറിൻ്റെ സ്ഥാനമായ 10-ാം ഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ഭാഗ്യസ്ഥാനാധിപൻ ബുധൻ നിങ്ങളുടെ 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഭാഗ്യസ്ഥാനാധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് വളരെ നല്ലതാണ്. ഓഗസ്റ്റ് 21-ാം തീയതി വരെ ഭാഗ്യം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിരിക്കും. ചില സമയത്ത് കൂടുതൽ അധ്വാനിച്ചാലും ഫലം കുറച്ചു മാത്രമായിരിക്കും ലഭിക്കുക. മറ്റു ചില സമയത്ത് അല്പം പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ 10 മടങ്ങ് ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇത് ഭാഗ്യം നിങ്ങളോടൊപ്പം ഉള്ളപ്പോഴാണ് സംഭവിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുന്നതായിരിക്കും. ഓഗസ്റ്റ് 21-ാം തീയതിക്ക് മുൻപ് വരെ വളരെ നല്ല സമയമായിരിക്കും. ഈ സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ട്. 21-ാം തീയതി ബുധൻ 12-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ വിപരീത രാജയോഗം നിർമ്മിതമാകുന്നതായിരിക്കും. ഇതും അത്ര കുഴപ്പമില്ലാത്തതാണ്. ഈ സമയത്ത് കടം, ലീഗൽ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള വിപരീത പരിതസ്ഥിതികളിൽ നിന്നും മുക്തി ലഭിക്കുന്നതായിരിക്കും. കരിയറിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടില്ലായിരുന്നു. എത്ര ജോലി ചെയ്താലും ചിലപ്പോൾ മേലധികാരികൾക്ക് പ്രതീക്ഷിച്ച അത്ര സന്തോഷം ലഭിക്കുന്നതല്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ ഇതുവരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിലും തുലാം രാശിക്കാർ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ മനസ്സിലല്പം ചഞ്ചലത പ്രകടിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ജോലി തിരക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് മനസ്സ് ജോലിയിൽ മാത്രം ചെലുത്തേണ്ടത് വളരെ ആവശ്യമായിരിക്കും. ബുധൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ, കമ്മ്യൂണിക്കേഷൻ, ഇൻറ്റീരിയർ ഡിസൈനിങ്, റെഡിമെയ്ഡ്, ഹോട്ടൽ റെസ്റ്റോറൻറ്റ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നീ ഫീൽഡിലുള്ളവർക്ക് നല്ല റിസൾട്ടുകൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇനി ബിസിനസ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ചൊവ്വ 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. രാഹുവും ഒപ്പമുണ്ട്. പാർട്ട്ണർഷിപ്പിൽ ഒന്നും തന്നെ ചെയ്യുന്നത് ഉചിതമായിരിക്കില്ല. ഓഗസ്റ്റ് 10-ാം തീയതി വരെ നിങ്ങളുടെ ബിസിനസ് വളരെ നന്നായി പോകുന്നതാണ്. നല്ല പുരോഗതികളും ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് തുലാം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ പൊതു രാശിഫലങ്ങൾ. ഇനി തുലാം രാശിക്കാർക്ക് വേണ്ടി ചില ഉപായങ്ങൾ പറയാം. നിത്യവും സൂര്യോദയ സമയത്ത് ശുക്രൻ്റെ ബീജമന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ ശുഭകരമാണ്. ശുക്രൻ്റെ ബീജമന്ത്രം ഇപ്രകാരമാണ്: ഓം ദ്രാം ദ്രീ ദ്രാം സ ശുക്രായ നമഃ. ഇതുകൂടാതെ സൂര്യാസ്തമയത്തിന് ശേഷം ശനിയുടെ ബീജമന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് ശനിപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ശനിയുടെ ബീജമന്ത്രം ഇപ്രകാരമാണ്: ഓം പ്രാം പ്രീം പ്രൗം സ ശനീശ്വരായ നമഃ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.
അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.